ഹലോ ഫ്രണ്ട്സ് ഞാൻ നസ്രിയ നമ്മളിന്ന് അടുക്കള മാജിക് റെസിപ്പീസിൽ ഒരു വെറൈറ്റി ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കിഴിപ്പൊറോട്ട നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം കണ്ടിട്ടുണ്ടാവും ചിലർ ഒരുപാട് പേര് ഇത് കഴിച്ചിട്ടുമുണ്ട് കഴിച്ചവരോട് പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം ഈ കിഴിപ്പൊറോട്ടയ്ക്ക് വേണ്ട പൊറോട്ട ഞാൻ വീട്ടിൽ തന്നെയാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ പൊറോട്ടയുടെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ കൊടുത്തിട്ടില്ല പൊറോട്ടയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം അതുപോലെ തന്നെ ഈ വീഡിയോൻ്റെ എൻഡിലും കൊടുക്കാം ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു ആദ്യമായിട്ട് പൊറോട്ട ഉണ്ടാക്കുകയാണ് അപ്പോൾ നന്നായി വന്നു ഒരുപാട് ലെയറൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു അപ്പോൾ നിങ്ങൾ പോയി നോക്കുക ആ വീഡിയോ ഒന്ന് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ മെത്തേഡിൽ പൊറോട്ട ഉണ്ടാക്കാവുന്നതാണ് ഈ ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും ആ രീതിയിൽ നിങ്ങൾക്ക് പൊറോട്ട ഉണ്ടാക്കി എടുക്കാൻ കഴിയും കാരണം വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ തുടർന്ന് എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ആ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ മതി ഇനി നമുക്ക് കിഴിപ്പൊറോട്ടയ്ക്ക് വേണ്ട ബീഫ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കണം ഞാനിവിടെ ഒരു മുക്കാൽ കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഞാനിവിടെ കുക്കറിൽ ഫസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇടുക ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു നാല് അഞ്ച് വിസിൽ വരുന്നവരെ ഓരോ ബീഫിനും വേവില് വ്യത്യാസമുണ്ട് ഞാനിവിടെ ഒരു നാ അഞ്ച് വിസിൽ വരുന്നത് വരെയാണ് വേവിച്ചത് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് ഞാനിത് അടച്ചു വെക്കുന്നുണ്ട് ഒരഞ്ച് വിസിൽ വരുന്നത് വരെ ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അത്യാവശ്യം നല്ലപോലെ വെളിച്ചെണ്ണ കൊടുക്കണം ഇനി അതിലേക്ക് മൂന്ന് വലിയ സവാള ചെറുതായി മുറിച്ചെടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇങ്ങനത്തെ കറിയൊക്കെ കറിയല്ല എല്ലാം ശരിക്കും തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയാണ് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെ ചീൻചട്ടി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങളെടുത്ത് നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ തന്നെ ഉണ്ടാക്കി നോക്കണം ഞാൻ ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കണം ഈ സവാള നന്നായി വഴണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും ഇത് രണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സവാള നന്നായി വഴറ്റിയതിന് ശേഷം മാത്രമാണ് ഇത് ഇട്ട് കൊടുക്കേണ്ടത് ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് വീണ്ടും വഴറ്റി കൊടുക്കാം ഒരു നാല് ടീസ്പൂൺ മുളക് പൊടി കൂടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഈ മുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താൻ വേണമെങ്കിൽ എരിവിനുസരിച്ചിട്ട് ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പൊടികളെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ സവാളയിൽ കിടന്നിട്ട് എണ്ണയിലും കിടന്നിട്ട് നന്നായി അതിൻ്റെ പച്ചമണമെല്ലാം പോയതിന് ശേഷം മാത്രമാണ് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ആ മസാലയുടെ ഒരു കുത്തൽ വരാൻ ചാൻസ് ഉണ്ട് ഒരു മൂന്ന് തക്കാളി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസിലുള്ള മൂന്ന് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഈ തക്കാളിയൊക്കെ നന്നായി വാടി വരുന്നത് വരെ വഴറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം അതിൻ്റെ വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് ബീഫ് മാത്രം ഇട്ട് കൊടുക്കാം ആ വെള്ളം കളയരുത് നമുക്ക് ആവശ്യമുണ്ട് ഇനി ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായി ആ മസാലയായിട്ട് ബീഫ് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ഈ സമയത്ത് ഈ മസാലയിൽ ഉപ്പുണ്ടോ നോക്കണം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ബീഫിലും മസാലയിലൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാലും ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കണം ഇപ്പം നമ്മൾ ഒരു മുക്കാൽ കപ്പ് ബീഫ് വേവിച്ച വെള്ളമുണ്ടായിരുന്നു അതാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട ഈ ബീ മസാലയും ബീഫും കൂടി ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടുള്ളത് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഒരു മൂന്ന് പച്ചമുളക് ചെറുതായി സൈഡായിട്ട് അരിഞ്ഞത് കൊടുക്കാം അതേപോലെ കറിവേപ്പിലേ നല്ലപോലെ കൊടുക്കാം രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ സവാള വഴറ്റുമ്പോൾ ഈ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടില്ല പച്ചമുളക് നമ്മൾ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് ഈ പച്ചമുളക് നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ അത് ഈ ബീഫിന് ഒരു പ്രത്യേക തരം ഒരു ഫ്ലേവർ ഉണ്ട് നല്ല ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും പച്ചമുളക് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് വാട്ടിയെടുത്താൽ വാഴയുടെ ഇലയിലേക്ക് പിന്നെ മൂന്ന് പൊറോട്ട വെച്ചുകൊടുക്കാം ഞാനിവിടെ ചെറിയ പൊറോട്ടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് മൂന്നെണ്ണം വെച്ചു കൊടുത്തിരിക്കുന്നത് ഇനി അതിൻ്റെ മുകളിലേക്ക് ബീഫും ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് സവാള മുറിച്ചത് അതിൻ്റെ മുകളിലായിട്ടൊന്ന് വിതറി കൊടുക്കാം ഒരു ചെറിയ പീസ് നാരങ്ങ കൂടി വെച്ചുകൊടുക്കാം അധികം വന്നാൽ വഴഡയില ഞാനിപ്പോൾ അവിടെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് നമുക്ക് അത്യാവശ്യത്തിന് ഇങ്ങനെ ചുറ്റിച്ച് കെട്ടാൻ ഭാഗത്തിന് ഒരു കിഴി പോലെ കെട്ടാൻ ഭാഗത്തിന് മാത്രം മതി വഴഡയില അപ്പോൾ അതൊന്ന് കിഴിയാക്കി കെട്ടി കൊടുക്കാം ഇനി ഒരു വാഴനാര് വെച്ചിട്ട് അതൊന്ന് കെട്ടി കൊടുക്കാം വാഴനാർ വെച്ച് കെട്ടുമ്പോൾ ഈ വാഴയില പ്രത്യേകം കീറാതെ ശ്രദ്ധിക്കണം ഇനി ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ച കിഴി വെച്ച് കൊടുക്കണം ആ കിഴി സൈഡായി സൈഡും അടിഭാഗവും ഒക്കെ നന്നായിട്ട് ഇങ്ങനെ ചൂടാക്കി എടുക്കണം എന്നാലാണ് ആ പൊറോട്ടയൊക്കെ ചൂടായിട്ട് നല്ലൊരു ടേസ്റ്റ് വരിക ആ സൈഡ് ഭാഗമൊക്കെ ചൂടാക്കിയെടുക്കണം ഞാനത് കാണിക്കാൻ വിട്ടുപോയതാണ് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വാഴല് സൈഡും അടിഭാഗമോ ഒക്കെ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ടാവും ഇവിടെ ഒരാൾ ഉച്ചക്ക് ചോറ് പോലും കഴിക്കാതെ പൊറോട്ടയുടെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്ക് പതുക്കെ നമ്മുടെ കിഴി തുറന്നിട്ട് ഉള്ളിലത്തെ പൊറോട്ടയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം അടിപൊളിയായിട്ടുണ്ട് ആ ഗ്രേവിയൊക്കെ ആ പൊറോട്ടയിൽ മിക്സായിട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കിഡ്ഡില്ലൻ ടേസ്റ്റാണ് പറഞ്ഞു തരാൻ പറ്റില്ല ഒരു പ്രാവശ്യം കഴിച്ചു വയ്ക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ മുകളിൽ വെച്ച നാരങ്ങ എടുത്തിട്ട് കഷ്ടപ്പെട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട് നമ്മുടെ ബീഫ് അത്യാവശ്യം നല്ല സ്പൈസിയാണ് ഇനി പൊറോട്ടയുടെ ഒരു പീസ് എടുത്തിട്ട് എൻ്റെ മോന് ടേസ്റ്റ് നോക്കാൻ പോവുകയാണ് ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയ മുതൽക്ക് പൊറോട്ട കുഴത്ത കുഴക്കാനും അതുപോലെ ചൂടാനും എല്ലാം നന്നായി സഹായിച്ച് വെറുപ്പിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് അവനക്ക് തന്നെ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്